ദിലീപിൻ്റെ പുതിയ ചിത്രം തങ്കമണി, അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി ചെന്നു. അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ്, സെൻസറിങ്ങിന് മുമ്പ് ആദ്യത്തെ പരാതി ഇടുക്കിക്കാർ തങ്കമണിക്ക് എന്ന സിനിമയ്ക്കെതിരായി ഹൈക്കോടതി കൊടുത്തു. അതിനുശേഷം അത് ഹൈക്കോടതി തീർപ്പാക്കി. സെൻസർ ബോർഡുകാർ അത് ശ്രദ്ധിക്കണം. സെൻസറിങ് കഴിഞ്ഞപ്പം വീണ്ടും അടുത്ത ഹർജി ഹൈക്കോടതിയിലെത്തി. അതിന് കാരണം തങ്കമണി എന്ന സംഭവത്തെപ്പറ്റി ചില വികലമായ ചിത്രീകരണം അതിനകത്തുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിലാണ്. അദ്ദേഹം അത് പരിശോധിച്ചു. ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്, തങ്കമണിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് അത് സിനിമയെ ബാധിക്കുമെന്ന് ദിലീപിൻ്റെ വക്കീല്. അതിൻ്റെ കഥകളൊക്കെ കോടതിയിൽ ചർച്ച ചെയ്യുമ്പോൾ അത് വെളിയിലേക്ക് കേട്ട് കഴിഞ്ഞാൽ അത് ചിത്രത്തിന് ദൂഷ്യം ചെയ്യും. ഇങ്ങനെ പല വാദഗതികളും വന്ന് ഹൈക്കോടതി അത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സായി ആ വാദഗതികൾ കേട്ടു. എന്തായാലും എന്താണ് തങ്കമണി എന്നുള്ള സിനിമയ്ക്കകത്തുള്ള പ്രത്യേകത? 1986 ഒക്ടോബർ 21 കാമാക്ഷി എന്ന ഗ്രാമത്തിൽ തങ്കമണി എന്ന ആ സ്ഥലത്ത് ഒരു വെടിവെപ്പുണ്ടായി. അവിടെ എലൈറ്റ് ദേവസ്വം എന്നയാളുടെ വാഹനം കട്ടപ്പനയിൽ നിന്ന് കാമാക്ഷിയിലേക്ക് പ്രൈവറ്റ് ബസ്, അന്ന് അവിടുത്തെ വാഹനം പോകാനായിട്ട് അവിടുത്തെ റോഡുകളൊന്നും അത്ര താറ് ചെയ്തതല്ല, കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടുള്ള റോഡുകളാണ്. പഴയ കാലം 86 ആണ്. അപ്പോൾ അവിടുന്ന് കട്ടപ്പനയിൽ നിന്ന് എലൈറ്റ് ബസ്, ദേവസ്വം എന്നയാളുടെ ബസ്സാണ് അത്, കാമാക്ഷി വരെ പോകും. അതിനെല്ലാവരും ടിക്കറ്റ് എടുക്കും, സ്കൂൾ വിദ്യാർത്ഥികളും ടിക്കറ്റ് എടുക്കും. പലപ്പോഴും കാമാക്ഷി വരെ ബസ് പോവില്ല, പാറമട എന്ന സ്ഥലത്ത് ബസ് പോയി നിൽക്കും. അവിടുന്ന് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ പാറമട ഇറങ്ങുന്നത് ഒന്നെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയി കാമാക്ഷി വരെ കൊണ്ട് വിടണം. അപ്പോൾ ചിലർ തങ്കമണിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, ഒന്നെങ്കിൽ പൈസ മടക്കി തരണം, അല്ലെങ്കിൽ പാറമട വരെയുള്ള ടിക്കറ്റ് എടുക്കാനേ കഴിയുള്ളൂ. ഇങ്ങനെ ചില തർക്കം ഉണ്ടായപ്പം കണ്ടക്ടർ ഒരു വിദ്യാർത്ഥിയെ തല്ലി മർദ്ദിച്ചു. ഇത് അങ്ങ് പ്രശ്നമായി. അടുത്ത ദിവസം കട്ടപ്പനയിൽ നിന്ന് പോയ എലൈറ്റ് ബസ് അത് തങ്കമണിയിൽ തടഞ്ഞിട്ടു. ബസ് ജീവനക്കാരെ മർദ്ദിച്ചു നാട്ടുകാർ. അവിടുന്ന് പോലീസെത്തി, പോലീസിനെ നാട്ടുകാർ കല്ലെറിഞ്ഞു. ബസ് അവിടെ കിടന്നു. ഉടമ കട്ടപ്പന പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് പല പോലീസ് സ്റ്റേഷനിലും കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി. അങ്ങനെ അന്നത്തെ പെരുമഡ് സർക്കിൾ ഇൻസ്പെക്ടർ കീഴിലായിരുന്നു കട്ടപ്പന പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷൻ കീഴിലായിരുന്നു കാമാക്ഷിയും തങ്കമണിയും. ഐ സി തമ്പാൻ എന്ന അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ അവിടെ പോലീസ് എത്തി, വിവിധ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസിനെ നേരത്തെ കല്ലെറിഞ്ഞ് ഓടിച്ചിരുന്നു തലേ ദിവസം. അവിടുന്ന് തങ്കമണി വന്ന പോലീസ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ മോശമായ വഴിയിൽ കൂടെ ജീപ്പ് ഓടിച്ചു പോയി, പുറകെ ആൾക്കാർ പോയി കല്ലെറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അടുത്ത ദിവസം രാവിലെ പോലീസ് സന്നാഹത്തോടെ എത്തി ബസ് തിരിച്ചു പിടിക്കണം, പോലീസിനെ കല്ലെറിഞ്ഞവരെ അറസ്റ്റ് ചെയ്യണം. അത് വെടിവെപ്പിൽ കലാശിച്ചു. നാട്ടുകാർ കല്ലെറിഞ്ഞു, പോലീസിൽ അത്യാചാരം ചെയ്തു. അവസാനം അത് വെടിവെപ്പിലെത്തി. കോഴിമല അവറാച്ചൻ എന്നയാള് തൽക്ഷണം വെടിയേറ്റ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഉടുമ്പിക്കൽ മാത്യു, അദ്ദേഹത്തിൻ്റെ രണ്ടു കാലും നഷ്ടമായി. ഇതാണ് തങ്കമണി വെടിവെപ്പില് ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് രണ്ട് കാലുകൾ നഷ്ടമായ സംഭവം. അതിനുശേഷം രാത്രിയിലെ അവിടുത്തെ ഫാദർ ജോസ് കോട്ടൂരും കാമാക്ഷി പാമ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തായിയും ഇവർ പോലീസുമായിട്ട് സംസാരിച്ചു. ജമ്മതി ഇതെല്ലാം പരിഹരിക്കാം. പോലീസ് അത് വകവെച്ചില്ല. എന്തായാലും രാത്രിയിൽ കൂടുതൽ പോലീസ് എത്തി ആൾക്കാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ പുരുഷന്മാരെല്ലാം ഓടി രക്ഷപ്പെട്ടു. കുറേ പേരെ അറസ്റ്റ് ചെയ്തു. പുരുഷന്മാരില്ലാത്ത വീടുകളിൽ കയറി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയെന്ന് ആരോപണം വന്നു. 1986 ഈ സംഭവം.
1987 പൊതുതെരഞ്ഞെടുപ്പില് ഈ സംഭവത്തെ തുടർന്ന് യു ഡി എഫ് നിലം പൊത്തി. അതാണ് അതിൻ്റെ രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ ഈ ഒരു സംഭവത്തിനോട് അനുബന്ധിച്ച് അതിനെ സംബന്ധിക്കുന്ന ഒരു സിനിമയാണ് തങ്കമണി. തങ്കമണി എന്ന അവിടെ ഗ്രാമത്തിൻ്റെ പേരാണ്. അവിടെ വളരെയധികം സ്ത്രീകൾ മാനഭംഗപ്പെട്ടു എന്ന ആരോപണം അന്നുണ്ട്. അവിടുത്തെ പുരുഷന്മാരെ അതിഭീകരമായി മർദ്ദിച്ചു, പലരും അവിടുന്ന് ഓടി ഒളിച്ചു. ഏതായാലും പോലീസിന്റെ ആളാണ് എലൈറ്റ് ദേവസ്യ എന്നൊരു ആരോപണം വന്നു. ഇന്നും ആ ആരോപണം നിലനിൽക്കുകയാണ്. എലൈറ്റ് ദേവസ്യ എന്നിട്ട് കൊമളി ഗസ്റ്റ് ഹൗസിന്റെ അവിടുത്തെ മാനേജരായിട്ട് പിന്നീട് വന്നു. അപ്പോഴാണ് സൂര്യനെല്ലി കേസ് ഉണ്ടാകുന്നത്. സൂര്യനെല്ലി കേസിനകത്ത് എലൈറ്റ് ദേവസ്യ പ്രതിയായി. അയാൾ ഇന്നും ഒളിവിലാണ് എന്ന് പറയുന്നുണ്ട്. ഇത് വലിയ കോൺട്രവേഴ്സിയലായ ഒരു സംഭവമാണ് തങ്കമണിയിലെ സംഭവം. അതാണ് ഇപ്പൊ സിനിമയാക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് വിവാദമാകും എന്നെനിക്ക് തോന്നുന്നു. പക്ഷേ ദിലീപാണ് നായകനായിട്ട് വരുന്നത്. അതിപ്പോൾ റിലീസ് ചെയ്ത് രാഷ്ട്രീയപരമായ വലിയധികം പ്രശ്നങ്ങളുണ്ടാകും എന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഹൈക്കോടതി പരിശോധിച്ചിട്ടുണ്ട്, അതിലൊരു തീരുമാനം വരും. പടം സെൻസർ ചെയ്തിട്ടുണ്ട്, ചെയ്തു കഴിഞ്ഞു. സെൻസറിന്റെ മിനിറ്റ്സ് ഹാജരാക്കാൻ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പറഞ്ഞിരുന്നു. അത് ഹാജരാക്കി അദ്ദേഹം പരിശോധിക്കും. ഇതിനെപ്പറ്റി ഒരു വെർഡിക്റ്റ് ഉടനെ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്.